എല്ലാവർക്കും നമസ്കാരം. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരാണ്. ഒരു കിച്ചൊക്കെ ഉണ്ട്. അപ്പോ മറ്റൊന്നും കൊണ്ടുമല്ല, വേറെ കുറച്ച് അസൗകര്യങ്ങളുണ്ടായി. പിന്നെ ഞാൻ പൊതുവെ ഒരു മടിയനാണ്. ഞാൻ പിന്നെ ഈ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഒന്നും ഇടാനില്ലെങ്കിൽ പിന്നെ ഇടണ്ട എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒരു മൂച്ചിനെ അങ്ങനെ ഇടണമെന്ന് തോന്നി ഇടും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇടണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്നവർ, മനൂസ് വിഷൻ എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ ഇഷ്ടപ്പെടുന്നവർ കാത്തിരിക്കും. എപ്പോഴും ഒരു വീഡിയോ, നല്ല വീഡിയോ വരുമ്പോൾ അവരതിന് എല്ലാവിധ സപ്പോർട്ടും തരാറുണ്ട്. ചില വീഡിയോകൾ ചിലപ്പോൾ അവർ വലിയ താല്പര്യമില്ല, അത് വിടാറുണ്ട്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഈ പറഞ്ഞ പോലെ അതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അതായത് ഇന്ന് സെപ്റ്റംബർ 8 ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ, നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ ആണ്, പുതുപ്പള്ളിയുടെ പ്രതികാര ദിനമാണ് സെപ്റ്റംബർ 5 ഞാൻ പറഞ്ഞത്. അന്ന് ഇലക്ഷൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നതാണ്. അന്ന് പ്രതികാര ദിനം, അവനവനോട് തന്നെ പ്രതികാരം ചെയ്ത് പുതുപ്പള്ളിക്കാർ വന്ന് അന്ന് വോട്ട് ചെയ്ത് അങ്ങോട്ട് തകർക്കും. ഇന്നിപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ആ പ്രതികാര ദിനത്തിൻ്റെ പ്രതികാരാഗ്നിയിൽ പുതുപ്പള്ളി മാത്രമല്ല കേരളവും ലോക മലയാളികളൊക്കെ പകച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും അതിനൊരു ഒരു റിഫ്ലക്ഷനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈ തമ്പ്നെയിലിൽ ഇട്ട പോലെ എന്താണ് നിങ്ങൾ ചിന്തിക്കും. അതിനു മുമ്പേ തന്നെ നമ്മുടെ പുതുപ്പള്ളിയുടെ പുതിയ നായകന് എൻ്റെ എല്ലാവിധ നമോഭാഗം അഭിനന്ദനങ്ങൾ. ചാണ്ടി ഉമ്മൻ, പുതിയ ഒരു താരോദയം. ഈ ഒരു ഇലക്ഷനിലെ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വിജയമാണ്. ഏതാണ്ട് 37,000 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ, പറഞ്ഞു വരുമ്പോൾ 38,000, ആലങ്കാരികമായിട്ട് പറഞ്ഞ 40,000, അതായത് പുതുപ്പള്ളി കണ്ട റെക്കോർഡ് ഭൂരിപക്ഷം. ഉമ്മൻചാണ്ടി സാറിൻ്റെ പോലും എക്കാലത്തെയും ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2011 33,000 ചില്ലാൻ വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമായിരുന്നു. അതിനെ മറികടന്ന് മകൻ അത് നേടിയെടുത്തപ്പോൾ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും ശക്തനെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് അപമാനങ്ങളിലൂടെ, ഒരുപാട് കുത്തുവാക്കുകളിലൂടെ, ഒരുപാട് ഈ മുൾക്കിരീടം ചാർത്തി കുരിശിൽ തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ പോയപ്പോഴും അദ്ദേഹം ഒരു പരാതിയുമില്ലാതെ, ഒന്നിനെക്കുറിച്ച് ഒന്നും പറയാതെ, സ്വന്തം ദുഃഖത്തെ ഉള്ളിലൊതുക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കർമ്മ പദത്തിലൂടെ മുന്നോട്ട് പോയി. ഒടുവിൽ അത് തിരിച്ചറിയപ്പെട്ടു. ദുഃഖ വെള്ളിയാഴ്ച അദ്ദേഹത്തിനെ കുരിശിലേറ്റി, ഞായറാഴ്ച അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു എഴുന്നേറ്റതുപോലെ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനമാണ് അല്ലേ? കാരണം ലോകം തിരിച്ചറിഞ്ഞു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവിനെ. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. കാരണം ഇതിനു മുമ്പുള്ള ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചത് കേവലം 9,000 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതായത് ഇത്രയും വലിയ ഒരു ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയത്തിലെ ആ ഒരു അത്രയും വലിയൊരു വ്യക്തിത്വം 9,000 ചില്ലാൻ വോട്ടിന് അദ്ദേഹം അര നൂറ്റാണ്ടോളം നിൽക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിജയമല്ല, അത് പറഞ്ഞു വരുമ്പോൾ ഒരു പരാജയം തന്നെ. പക്ഷെ അന്ന് രാഷ്ട്രീയ അവസ്ഥ തന്നെ മാറി നിൽക്കായിരുന്നു. അദ്ദേഹത്തെ കുരിശിലേറ്റി അഴിമതിക്കാരൻ, സോളാർ, സ്ത്രീ വിഷയം എന്ന് വേണ്ട ഒരു മനുഷ്യന് ചാർത്താവുന്ന എല്ലാ കളങ്കങ്ങളും അദ്ദേഹത്തിൻ്റെ മേലേക്ക് നിർദാക്ഷിണ്യം ചാർത്തി. അവിടെ പുതുപ്പള്ളിക്കാരും അത് വിശ്വസിച്ചു പോയി. ഒരുപാട് മലയാളികൾ അത് വിശ്വസിച്ചു പോയി. അദ്ദേഹം അതിനെ തിരുത്താനോ അതിനെ ഖണ്ഡിക്കാനോ പോയില്ല. കാരണം അദ്ദേഹം യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയായിരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അത് തെളിയിക്കപ്പെട്ടു. ദൈവം അത് തെളിയിച്ചു കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര, കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായത്. അതാണ് ഇന്ന് പുതുപ്പള്ളിയിൽ ഈ സെപ്റ്റംബർ 8 സംഭവിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു പ്രതികാര ദിനമാണ്. ആ പ്രതികാര ദിനം പുതുപ്പള്ളിക്കാർ ആവേശത്തോടെ തന്നെ. ഇവിടെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, LDFും
ബി ജെ പി മത്സരിച്ച് തന്നെ ഉമ്മൻചാണ്ടി സാറിന് വോട്ട് ചെയ്തു, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ. അത് തന്നെയാണ് സത്യം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടുമല്ല. എനിക്ക് ഒരുപാട് സഖാക്കളായിട്ട്, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ള വ്യക്തികളായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതിൽ സഖാക്കളുണ്ട്, ബി ജെ പിയുടെ ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ എന്താണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് എന്നോടെല്ലാം തുറന്നു പറയുന്നവരാണ്, എന്നെ വിശ്വസിക്കുന്നവരവർ. അപ്പോൾ അങ്ങനെ അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പുതുപ്പള്ളിയിലുള്ള ഒരുപാട് സഖാക്കൾ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്തിട്ടുണ്ട്, ബി ജെ പിക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പരമമായ സത്യമാണ്. ഇത് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച വോട്ടല്ല, അവർ മനസ്സാക്ഷി കൊണ്ട് ചെയ്ത വോട്ടാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം. ഇവിടെ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഉമ്മൻ ചാണ്ടി ഉമ്മൻ്റെ വിജയമെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്, ചാണ്ടി ഉമ്മൻ വിജയിക്കും. പക്ഷെ എന്നിരുന്നാൽ ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ടി വിയിലെ എല്ലാ ചാനലുകാരും മത്സരമായി ചാണ്ടി ഉമ്മൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു ഓരോ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് 24x7 നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറും നമ്മുടെ ഇവരൊക്കെ കൂടി എല്ലാം കൂടി ഭയങ്കരമായിട്ടാണ് ആഘോഷിക്കുകയായിരുന്നു എല്ലാവരും. റിപ്പോർട്ടർ ചാനൽ എന്ന് വേണ്ട മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ അതൊരു ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ഒരു വലിയ ട്രിബ്യൂട്ടായിട്ട് ഞാൻ കരുതാം. അത്രയും സത്യസന്ധനായ, സംശുദ്ധനായ, ഒരു കളങ്കമില്ലാത്ത ആ നേതാവിന് അനുഭവിക്കേണ്ടി വന്ന വേദന. ആത്മാവ് എന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് കണ്ട് നിർവൃതി പോകും. എന്നെ, എൻ്റെ, എനിക്ക് പറ്റിയത്, ഞാൻ ചെയ്തത് സത്യസന്ധമാണ്, അല്ലെങ്കിൽ എൻ്റെ സംശുദ്ധമാണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം അദ്ദേഹത്തിനുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ആത്മാവൻ. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചാണ്ടി ഉമ്മൻ പോലും ഒരു അത്ഭുത ലോകത്ത് നിൽക്കുകയാണ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ കാര്യം, ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഒരു അസ്ത്രപ്രജ്ഞനായിട്ട്, നിങ്ങൾ ആ ബോഡി ലാംഗ്വേജ് നോക്കി അറിയാം, പുള്ളി ഇപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ, ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുക, പുള്ളി ഇങ്ങനെ ഒരു ഒരു ഇതിൽ നിൽക്കുക. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും ചാണ്ടി ഉമ്മൻ്റെ വിജയമല്ല, അപ്പയുടെ വിജയമാണ്. അത് ആ മകൻ കൃത്യമായിട്ട് വിജയിച്ചതിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എൻ്റെ അപ്പയുടെ 13-ാമത്തെ വിജയമാണിത്, അതാണ് പുത്രധർമ്മം, അതാണ് എളിമ. ആ പിതാവിൻ്റെ എളിമ, ആ പിതാവിൻ്റെ ലാളിത്യം എല്ലാം ചാണ്ടി ഉമ്മന് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇലക്ഷന് ഈ ചാണ്ടി ഉമ്മൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെ സൂക്ഷിച്ചായിരുന്നു. ഒരു വീരവാദങ്ങളോ വലിയ വലിയ അവകാശവാദങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഒരു മിതത്വമാർന്ന രീതിയിൽ സംയമനം പാലിച്ചായിരുന്നു. അതും ഒരു വലിയ ഘടകമാണ്, കാരണം അതിലൂടെ ഒരു വ്യക്തിയെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു വീരവാദമില്ല, എന്നാൽ ഏറ്റവും കൂടുതൽ വീരവാദം പറയാൻ യോഗ്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാണ്ടി ഉമ്മൻ. പക്ഷേ അതുപോലും അദ്ദേഹം വിനിയോഗിച്ചില്ല. അതേസമയം ഇപ്പുറത്ത് LDF, ഇവിടെയാണ് എനിക്ക് LDFനോടൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു തിരിച്ചറിവുകളാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ലളിതമായിട്ട് പറയാൻ ആർക്കും പറ്റുന്നില്ല ഇപ്പോഴും. അത് മെയിനായിട്ട് LDF പറയുന്നത്, നമ്മൾ പണ്ട് സന്ദേശം സിനിമ, മലയാളത്തിൻ്റെ ജീനിയസ് ആയിട്ടുള്ള സിനിമാക്കാരനാണ് ശ്രീനിയേട്ടൻ ശ്രീനിവാസൻ, അദ്ദേഹം രചിച്ച സത്യനന്ദിക്കാട് സാർ സംവിധാനം ചെയ്ത സന്ദേശം എന്ന സിനിമ ഇന്നും പ്രസക്തമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ബോബി കൊട്ടാരക്കരെ കുറിച്ചേട്ടൻ ചോദിക്കുമ്പോൾ, ഈ പ്രതിക്രിയാവാതകങ്ങളും കൊളോണിസവും
അന്തർധാരയും പറയാതെ, അതായത് തോറ്റു. എൽ ഡി എഫിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, തോറ്റു. എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ. ജനങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും ഒരു ഇങ്ങനെ ഒരു 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 തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് എന്ത് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് നോക്കട്ടെ. ഇതാണ് പറയേണ്ടത്. അത് പരിശോധിച്ചിട്ട് അത് തിരുത്തും എന്ന് പറയുന്നതിന് പകരം അപ്പുറത്തെ പാർട്ടിക്കാർ ഇപ്പുറത്തേക്ക് വോട്ട് കൊടുത്തു, അപ്പുറത്തെ പാർട്ടിക്കാരുടെ വോട്ട് ഇപ്പുറത്തെ പാർട്ടിക്കാർ കാശ്, ബി ജെ പിക്കാരുടെ വോട്ട് മറ്റേ കോൺഗ്രസ്സുകാർ കാശ് കൊടുത്തു, എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമാണ്. ഒന്നാമത്തെ ട്രോളന്മാർക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന ട്രോളന്മാർക്ക് ഇപ്പം ദിനരാത്രങ്ങൾ ഉറക്കമില്ലാത്ത രാവും പകലും ആയിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുക, ഇവരെടുത്തിട്ട് അലക്കുന്നുള്ളതൊന്ന് മനസ്സിലാക്കണ്ടേ? അതൊന്നും ചിന്തിക്കണില്ല. എന്തിനാ നമ്മുടെ ജയിക്ക് സ്ഥാനാർത്ഥി തന്നെ പാവം മൂന്നാമത്തെ പ്രാവശ്യമാണ് തോൽക്കുന്നത്. അതൊരു ഒരു രക്തസാക്ഷിയെ പോലെയായി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, ചെറുപ്പക്കാരനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇപ്പം മാക്സിമം പ്രയത്നിച്ചു, പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ പോലും വോട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ഏറ്റവും ശോചനീയ അവസ്ഥ. ആ പുള്ളി പോലും ഇപ്പം തോറ്റതിന് ശേഷം പുള്ളി പറഞ്ഞത് എന്തായാലും നമ്മളുടെ ബേസ്മെൻ്റ് അടിത്തറ പ്രശ്നമൊന്നുമില്ല പാർട്ടിയുടെ വോട്ടിൻ്റെ. ഇതെന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാൽ ആ തോറ്റതിൽ എന്താണ് കുഴപ്പം? തോറ്റതിൽ എന്താണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മളോട് അങ്ങനെ ഒരു ഇത് വന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കട്ടെ, ഞങ്ങളൊന്ന് പഠിക്കട്ടെ, അതിനുശേഷം ഞങ്ങളത് തിരുത്താം എന്ന് പറഞ്ഞാൽ അപ്പോൾ ജനങ്ങൾക്ക് തന്നെ ഒരു ആ ഓക്കെ. കാരണം ജനങ്ങളാണ് രാജാവ്. എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം, ജനങ്ങളോട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചോ, നിങ്ങൾ വർഷങ്ങളോളം നിങ്ങൾ ജനങ്ങളിട്ട് വലയ്ക്കും എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം ജനങ്ങൾക്കുണ്ട്. ആ ഒരു ദിവസം ഉണ്ടല്ല, നോക്കി വച്ചേക്കാണ് ഈ ജനം, അല്ലെങ്കിൽ ഈ വോട്ടർ എന്ന് പറയുന്ന ആൾ ഇടുത്തിട്ടൊരൊറ്റ കുത്തം. അതാദ്യം മനസ്സിലാക്കുക, അവിടെയാണ് ജാതകം മാറുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. പിന്നെ നിങ്ങൾ എവിടെ വോട്ട് അപേക്ഷിച്ച് തന്നാലും എല്ലാവരും ചിരിച്ച് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഭാരതീയ സംസ്കാരം പോലെ എല്ലാവരെയും ആ പിന്നെ എന്താ തീർച്ചയായിട്ടും പിന്നെ വോട്ട് ഓ പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആരെയും അങ്ങനെ വിഷമിപ്പിക്കാതെ വിടും. പക്ഷെ അവരൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും ആർക്ക് വേണമെന്നുള്ളത്. ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ ഈ ഇടതുപക്ഷത്തിലും ബി ജെ പിയിലും, ബി ജെ പിയുടെ 16,000 വോട്ട് പോയിട്ടുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ ഒരു 10,000-14,000 വോട്ട് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്കും പറഞ്ഞുകൂടെ, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എവിടെ പോയി? അവരും മറിച്ചു കൊടുത്തു. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തു, ഇപ്പുറത്തേക്ക് കൊടുത്തു, അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. ഇനി ഇവരുടെ വോട്ട് മുഴുവൻ മറിച്ചു കൊടുത്താൽ പോലും, മറിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ചാണ്ടി ഉമ്മൻ ജയിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ എല്ലാവരുടെ വന്നിട്ട് ഇങ്ങനെ പറയാം. പിന്നെ സോറി, ഇലക്ഷന് മുമ്പേ തന്നെ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്കും ജയിക്ക്, 30,000 വോട്ടിൽ ജയിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത് അങ്ങനെയൊന്നും പറയരുത്. ഞാനിപ്പോൾ ഇലക്ഷന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്നോട് ആര് നിങ്ങൾ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന വ്യക്തി എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ, ഞാൻ അവരോട് പറയാൻ പോകുന്ന ഒറ്റ ചോദ്യം, ഇതൊന്നും പറയാൻ ഞാൻ കണിയാനല്ല, ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഈ ജനങ്ങൾ എന്ന് പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ, അവർ തീരുമാനിച്ചിട്ടുണ്ട് ആര് ജയിക്കണം, എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കണം. അത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് പറയാൻ ഞാൻ അശക്തനാണ് എന്നാണ് ഏത് നേതാക്കന്മാരും പറയേണ്ടത്. ആ ഒരു എളിമയാണ് എല്ലാവരും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഗീർവാണമടിച്ചാൽ പിന്നീട് അത് ഭൂമാറാങ്ങുമാരി തിരിച്ചു വന്ന് നമ്മളിട്ട് അലക്കിക്കൊണ്ടിരിക്കും. കാലങ്ങളോളം ഇട്ട് മുട്ടോളന്മാരിട്ടങ്ങളുടെ അമ്മാനാടി ആറാടും. അപ്പോൾ ഇതൊക്കെ പറയാതിരിക്കുക. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറയേണ്ട. ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റം, ആ ഒരു 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 ക്ഷമ ഇല്ലേ. എത്ര തിരക്കിൻ്റെ ഇടയിലും അദ്ദേഹം ഞെരുങ്ങിയാൽ പോലും അദ്ദേഹം അസഹിഷ്ണുത കാണിക്കില്ല, അസ്വസ്ഥത കാണിക്കില്ല. അദ്ദേഹം പുഞ്ചിരിയോടെ തന്നെ എല്ലാവരുടെയും നടുവിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും ഒരു ആ ജനങ്ങളെ വരുന്നവരോട് ഒന്നും നിരാശപ്പെടുത്താതെ നിൽക്കുന്നൊരു മഹത് വ്യക്തിത്വം. അതാണ് അവിടെ വിജയിച്ചത്. ഇതുപോലെ കണ്ടു പഠിക്കുക ഉമ്മൻചാണ്ടി സാറിനെ പോലെ. അല്ലാണ്ട് ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ടൊന്നും ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല, ഒരു ഭരണാധികാരിക്കും വിജയിക്കാൻ കഴിയില്ല.
ആത്യന്തികമായി പറഞ്ഞാൽ തകർന്ന് താഴേക്ക് കൂപ്പുകുത്തി തകർന്ന തരിപ്പണായി പോവും. ധാർഷ്ട്യവും അഹങ്കാരവും വച്ച് പെരുമാറിക്കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാർ എന്തുകൊണ്ട് ഇത്രയും അദ്ദേഹം ഒരു വിശുദ്ധ പദവിയിലേക്ക് വരെ പോകേണ്ട വ്യക്തിത്വമായിട്ട് മാറിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സ്വഭാവ വൈശിഷ്ട്യം, അതൊന്നും എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം, അതൊന്നും എല്ലാവർക്കും കിട്ടില്ല. അതൊരു അപൂർവ വ്യക്തിത്വം. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കിടന്നങ്ങനെ ചാവണത്. അങ്ങനെ അങ്ങനെ വേണം, അങ്ങനെയുള്ള നേതാക്കന്മാർ കണ്ടു പഠിക്കണം. ഇ കെ നയനാർ സാറിൻ്റെ മകൻ തന്നെ പറഞ്ഞില്ലേ കണ്ടു പഠിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചാലും ജീവിച്ചു കൊണ്ടിരിക്കുക? ഇല്ല ഇല്ല, മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മരിക്കില്ല, അമരനാണ് അദ്ദേഹം. ആ അമരത്വമാണ് ഇന്ന് പുതുപ്പള്ളി കണ്ടത്. അല്ലാണ്ട് ഇതിൽ LDFഉം BJP ഒന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല. BJP ഞാൻ നേരത്തെ പറഞ്ഞു ഈ പിക്ചറിൽ ഇല്ല. കാരണം BJPയുടെ ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ BJP വേരൂന്നണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയണം. ചുമ്മാ ഈ മതക്കാട് ജാതിക്കാട് എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും കേരളത്തിൽ വില പോകില്ല. മതേതരത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് കേരളം. ഇവിടെ ഈ അന്ധമായിട്ട് മതവും അന്ധമായിട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ, ഭൂരിഭാഗം പേരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കളികളൊന്നും നടക്കില്ല. ജനങ്ങളെ കയ്യിലെടുക്കാനും ജനങ്ങളുടെ വിശ്വാസത കയ്യിലെടുക്കാനും BJP പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് കേരളത്തിൽ. അപ്പം അത് പരാജയപ്പെടുന്നത് കൊണ്ടാണ് BJP ഇത്ര ദയനീയമായ നിലയിലേക്ക് മാറുന്നത്. അതിനുള്ള തക്കതായ നേതാക്കന്മാർ തന്നെ വരണം. നേതൃത്വം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞൊന്നുള്ളൂ. ഇത് തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് ചുമ്മാ വെറുതെ മൈക്കിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് കരുത്താർന്ന നേതാക്കന്മാർ വന്നാൽ മാത്രമേ ഒരു പാർട്ടിക്ക് അവിടെ നേടാൻ കഴിയും. മനസ്സിലായില്ലേ? ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്നൊരു മനുഷ്യൻ, മോദിജി എന്ന് പറയുന്നൊരു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ BJPക്ക് ഇത്രയും വലിയ ഒരു വേര് പകർന്നു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ പവറാണ്. ആ പവറാണ് കേരളത്തിൽ BJPയിലെ നേതാക്കന്മാർക്ക് വേണ്ടത്. ആ പവർ വന്നിട്ടില്ല. ആ പവർ വരാത്തിടത്തോളം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ UDFഉം BJPയും LDFഉം തമ്മിലൊരു ട്രയാങ്കുലർ മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോഴേ ഭരണത്തിൽ വരുന്നവർക്കൊരു ഒരു ശുഷ്കാന്തിയും ഒരു ഭയവും ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ മര്യാദയ്ക്ക് ജനങ്ങളെ സേവിച്ചില്ലെങ്കിൽ, ജനങ്ങളുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നമ്മളുടെ കാര്യം കട്ടപ്പോക എന്നുള്ള ആ ഒരു ഒരു ഭയം ഉണ്ടാവും, ഒരു ശുഷ്കാന്തി ഉണ്ടാവും. ഇവിടെ എന്താണ്, ഇവിടെ ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പാർട്ടി കഴിഞ്ഞാൽ അടുത്ത പാർട്ടി. പക്ഷേ എടുത്തു പറയേണ്ടത് UDFനോട് കൂടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, UDFൻ്റെ വിജയമല്ല കേട്ടോ. UDFൻ്റെ ഒരു വിജയമായിട്ടേ കണക്കാക്കേണ്ട. ഇത് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന ആ ഒരു വലിയ വ്യക്തിത്വത്തോടുള്ള വിജയമാണത്. അപ്പോൾ ആ ഒരു ഇത് ഒരിക്കലും UDF ഒരു ഇതായിട്ട് എടുക്കേണ്ട. UDF ഇനി പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷൻ, ഇനിയിപ്പോൾ 2.5 വർഷം കഴിയുമ്പോൾ ഇനി അടുത്ത ലോക്സഭ വരുന്നുണ്ട്, അപ്പോഴേക്കൊക്കെ ഒന്ന് ശക്തി പ്രാപിക്കണം, ഒന്ന് കൂട്ടായ്മ ഒന്ന് കൂടി യോജിപ്പിക്കണം. കാരണം അച്ചടക്കം എന്ന് പറയുന്നത് UDFൻ്റെ ഏറ്റവും വലിയ വിട്ടുപോയൊരു ഘടകമാണ്, അച്ചടക്കമില്ലായ്മ. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ചടക്കമാണ്. അച്ചടക്കം അതവരുടെ ഒരു വലിയ വിജയമാണ്. പക്ഷേ അതേപോലെ പരാജയവുമാണ്. അവിടെ ഒരു ഏകാധിപത്യത്തിൻ്റെ ഇതൊക്കെ വരുമ്പോൾ അതൊരു പരാജയവുമായി മാറും. അപ്പം അങ്ങനെ അതുകൊണ്ട് എല്ലാത്തിലും നന്മകളും തിന്മകളും ദോഷങ്ങളും നല്ലതൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. ഇനി എനിക്ക് വേറൊന്നും പറയാനില്ല. ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയ ഐതിഹാസികമായ വിജയം നേടിയ ചാണ്ടി ഉമ്മൻ, സത്യം പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കണം. അദ്ദേഹത്തിന് ഒരു ശ്വാസം വിടാനുള്ളൊരു അവസ്ഥ എല്ലാവരും കൊടുക്കണം. കേരളം കണ്ട ഏറ്റവും നല്ലൊരു MLA ആയി അദ്ദേഹം മാറുന്നുള്ള കാര്യത്തിലേക്ക് സംശയമില്ല. കാരണം അത്രയും വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്നത്. വെറും സാധാരണ ജയിച്ചു വരുന്ന ഒരു MLA അല്ല ഇപ്പോൾ ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ്റെ തലയിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ പോലും ഒരു MLAയുടെ തലയിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല.
അത്രയും വലിയ സാമമാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഭാരം. അതാണ് അദ്ദേഹത്തിന് എങ്ങനെ എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഇപ്പോഴും ഒരു 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 വല്ലാത്തൊരു ഒരു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടറിയാം, വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു ഇത് എൻ്റെ അപ്പയുടെ ആ ഒരു ഒരു ഇത് അപ്പയുടെ ഒപ്പം എനിക്ക് തോന്നുന്നു ആർക്കും എത്താൻ പറ്റില്ല, അദ്ദേഹത്തിനൊന്നല്ല ആർക്കും, അത് അത് അതൊരു വേറൊരു ഒരു ഇതല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി, അദ്ദേഹം പുതുപ്പള്ളിക്കും കേരളത്തിനും നൽകിയ ആ ഒരു സൽകീർത്തി, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് മനസ്സിലാക്കി തന്നെ മകൻ മുന്നോട്ട് പോട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും പുതുപ്പള്ളിക്കാർക്ക് ഇതൊരു ഈസ്റ്ററാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഹാപ്പി ഈസ്റ്റർ അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മറ്റ് ചില കാര്യങ്ങൾ അത് അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാ വീഡിയോയും കൂടി ഒറ്റ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നന്ദി. ഞാനിതിൽ വേറൊന്നും പറയുന്ന ഒന്നും കൊണ്ട് പറയുന്നതല്ല, ഈ വിജയിച്ച ചാണ്ടിയുമ്മൻ അതുപോലെ ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ജയിക്കെന്ന് പറയുന്നൊരു വ്യക്തി ഒട്ടും മോശക്കാരനൊന്നുമല്ല, നല്ല രാഷ്ട്രീയ പരമായിട്ട് ഒരുപാട് അറിവൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. അതുപോലെ ലിജില്ലാൽ, അതുപോലെ അദ്ദേഹവും, അദ്ദേഹത്തിനൊക്കെ വീണ്ടും അവർക്കൊക്കെ മത്സരിക്കാനും വിജയിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവരുടേതായ വിജയങ്ങൾ കൊയ്യാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ. കാരണം നമ്മളാരും ഈ ആരും പരിപൂർണരൊന്നുമല്ലോ. വിജയം പരാജയം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. അത് പരാജയപ്പെട്ടു എന്ന് കരുതി അയാൾ ഒന്നുമല്ലാത്തവനായി, കഴിവില്ലാത്തവൻ എന്നുള്ളതല്ല, പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഈ മൂന്ന് പാർട്ടിയും ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, എന്തൊക്കെയാണ് തങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചകൾ, എന്തൊക്കെയാണ് തങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഒറ്റയാളേ ഉള്ളൂ, ഒരു രാജാവേ ഉള്ളൂ, അത് ജനമാണ്. ആ ജനം എന്ന് പറഞ്ഞാൽ സൈലന്റ് കില്ലറാണ്. അവർക്ക് കിട്ടുന്ന ദിവസം അവരൊരൊറ്റ കുത്തുകുത്തി അവർ തീരുമാനിക്കും. അങ്ങനെയുള്ള സൈലന്റ് കില്ലറാണ് വോട്ടേഴ്സ്, ജനം. അവരെ ഒരിക്കലും മറക്കരുത്. മറന്നാൽ നിങ്ങൾ തന്നെ നിഷ്കാസിതമായി പോകുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു, ജനത്തിനെ മറന്ന് ഒന്നും ചെയ്യരുത്. സത്യം, ധർമ്മം, നീതി, ന്യായം ഒരു ഭരണാധികാരി എന്നും പുലർത്തി പോകേണ്ട കാര്യമാണ്. അത് പുലർത്തിപ്പോന്നാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങൾ മരിച്ചാൽ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോകില്ല. അതിനേക ഉദാഹരണമാണ്, ഒരൊറ്റ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാർ.